കൂട്ടുകാർ സംഭവത്തിൽ ദുഃഖവും ആശങ്കയും രേഖപ്പെടുത്തി ഇരിങ്ങാലക്കുട രൂപത. പാലാ രൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി അങ്കണത്തിൽ ഒരു സംഘം യുവാക്കൾ ആരാധന തടസ്സപ്പെടുത്തി വാഹനങ്ങളുടെ മത്സരയോട്ടം നടത്തിയതിലും അത് വിലക്കിയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിലിനെ വാഹനമിടിച്ചു അപായപ്പെടുത്താൻ ശ്രമിച്ചതിലും ഇരിങ്ങാലക്കുട രൂപത വൈദിക സന്യസ്താത്മായ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരും പോലീസും കരുതൽ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് യുവാക്കളുടെ സംഘം പള്ളിമുറ്റത്ത് കടന്നുകയറി അതിക്രമം നടത്തിയത് ഗൗരവപൂർവ്വം കാണണം. അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് വൈദികനെ വാഹനമിടിച്ചു കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം. കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള സഹിഷ്ണുതാ മനോഭാവവും തകർക്കാനുള്ള ഗൂഢശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണം. കേസ് ലഘൂകരിച്ച് കാണാനും ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കാനുമുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമത്തിൽ ആശങ്കയുണ്ട്. പൊതുസമൂഹത്തിൽ സ്നേഹവും സഹകരണവും വളർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനുള്ള ഏതു ശ്രമത്തെയും നിരുത്സാഹപ്പെടുത്തണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽമാരായ മോൻ ജോസ് മഞ്ഞളി, മോൻ ജോസ് മാളിയക്കൽ, മോൻ വിൽസൺ ഈരത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു.